എക്സലൻറ്റ് ഗഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് എക്സലിലെ വീ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് മാച്ചിങ് വാല്യൂ കണ്ടെത്തുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക സാധാരണ അതിൽ വീ ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് വീലുക്കപ്പ് ഫംഗ്ഷൻ ഒന്നാമത്തെ മാച്ചിങ് വാല്യൂ ആകും റിട്ടേൺ ചെയ്യുക ഉദാഹരണത്തിന് ഇവിടെയുള്ള ഈ ഡേറ്റ നോക്കുക ഞാൻ എൻ്റെ ചില ജോലി ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴായിട്ട് ഹയർ ചെയ്ത ആളുകൾക്ക് നൽകിയ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് കാണുന്നത് ഇനി ഈ ഡേറ്റയിൽ നിന്നും സൂരജ് എന്ന വ്യക്തിക്ക് നൽകിയ പേയ്മെൻറ്റ് കണ്ടെത്താനായിട്ട് ഞാനിവിടെ വി ലുക്കപ്പ് ഫങ്ഷൻ ഉപയോഗിക്കുന്നു ഫോമുല ബാറിൽ ഈക്വൽ വി ലുക്കപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗുമെൻ്റ് ലുക്കപ്പ് വാല്യൂ സൂരജ് ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ ഡബിൾ കോഡ്സിനുള്ളിൽ സൂരജ് കോമ ടേബിൾ അറിയുന്ന രണ്ടാമത്തെ ആർഗുമെൻറ്റ് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യാം കോമ കോളം ഇൻഡെക്സ് നമ്പർ എന്ന് മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് പേയ്മെൻ്റ് ഉള്ളത് ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലാണ് സൊ രണ്ടാണ് ഇവിടുത്തെ കോളം ഇൻഡെക്സ് നമ്പർ കോമ റേഞ്ച് ലുക്കപ്പ് എന്ന നാലാമത്തെ ആർഗുമെൻറ്റ് എക്സാക്റ്റ് മാച്ചിന് വേണ്ടി ഫോൾസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ വേണ്ട ഫോമുല അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടെന്ന വാല്യൂ റിട്ടേൺ ചെയ്തു അതായത് ഈ ലിസ്റ്റിൽ മൂന്ന് തവണ സൂരജ് എന്ന പേര് കാണാം അതിൽ ആദ്യത്തെ വാല്യൂവിന് നേരെയുള്ള ആണ് ഫോമുല റിട്ടേൺ ചെയ്തത് ഇനി വീലൊക്കെ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സൂരജിന് നൽകിയ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേയ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം ആദ്യം പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ കോളത്തിന് തൊട്ടിപ്പുറത്തെ കോളത്തിൽ ഈ പേരുകൾ ഓരോന്നിൻ്റെയും ഈ ലിസ്റ്റിലുള്ള കൗണ്ട് കണ്ടെത്തുക അതിനുവേണ്ടി ഈ സെല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ഈക്വൽ കൗണ്ട് ഇഫ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗുമെൻറ്റ് റേഞ്ച് പേരുകളുടെ കോളത്തിലെ ഒന്നാമത്തെ സെല്ല് സെലക്ട് ചെയ്യുക ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക ഈ സെൽ റഫറൻസിനെ ആബ്സുലൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് എഫ് ഒ കോളൻ വീണ്ടും പേര് കണ്ടൈൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു കോമ ക്രൈറ്റീരിയ എന്ന രണ്ടാമത്തെ ആർഗുമെൻറ്റ് പേരാണ് നമ്മുടെ ക്രൈറ്റീരിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുക നോക്കുക ഈ പേരുകൾ ഓരോന്നിൻ്റെയും ഈ ലിസ്റ്റിലെ കൗണ്ട് നമുക്കിവിടെ കിട്ടി സൂരജ് എന്ന പേര് ഒന്നാമത്തെ തവണ വരുമ്പോൾ ഒന്ന് രണ്ടാമത്തെ തവണ രണ്ട് മൂന്ന് കൃഷ്ണ രണ്ട് മൂന്ന് നാല് ഇനി ഈ പേരുകളെ ഈ കൗണ്ടുമായിട്ട് യോജിപ്പിക്കുക അതിനുവേണ്ടി ഈക്വൽ പേര് കണ്ടയിൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ആംബേഴ്സ് ആൻഡ് കൗണ്ട് കണ്ടയൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം എൻ്റെ ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ഇനി വീ ലുക്കോപ്പ് ഫംഗ്ഷനുള്ളിൽ ഈ പേരുകൾക്ക് പകരം കൗണ്ടും പേരും യോജിപ്പിച്ച് കിട്ടിയ ഈ വാല്യൂ ആകും ഉപയോഗിക്കുക ഉദാഹരണത്തിന് സൂരജിന് നൽകിയ രണ്ടാമത്തെ പേയ്മെൻറ്റ് കണ്ടെത്താനായിട്ട് വി വീ ലുക്ക ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഫങ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കോപ്പ് വാല്യൂ സൂരജ് ടു ആണ് ഇവിടുത്തെ ഒക്കെ വാല്യൂ ഡബിൾ കോഡ്സിനുള്ളിൽ സൂരജ് ടു കോമ ടേബിൾ അറേ ഈ എൻ്റെ ടേബിൾ സെലക്ട് ചെയ്യുക കോമ കോളം ഇൻഡെക്സ് നമ്പർ എന്ന മൂന്നാമത്തെ ആർഗുമെൻറ്റ് നമുക്ക് വേണ്ടുന്ന എമൗണ്ട് ഉള്ളത് ഈ ടേബിളിലെ നാലാമത്തെ കോളത്തിലാണ് നാലാണ് ഇവിടുത്തെ കോളം ഇൻഡെക്സ് നമ്പർ കോമ ഫോൾസ് ഫോർ ആൻ എക്സാക്ട് മാച്ച് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ ഫോമുല ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു നോക്കുക സൂരജിന് നൽകിയ രണ്ടാമത്തെ പേയ്മെൻറ്റാണത് എൻ്റെ സൂരജിന് നൽകിയ മൂന്നാമത്തെ പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇവിടെ സൂരജ് ത്രീ എന്ന വാല്യൂ ഉപയോഗിക്കാം ഇനി ഈ ഫോമുലയിൽ ഇങ്ങനെ വാല്യൂസ് ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം സെൽ റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോമിലെ കുറച്ചുകൂടെ ഡയനാമിക് ആക്കുന്ന എങ്ങനെയാണ് നോക്കാം ഈ സെല്ലിൽ സൂരജ് എന്ന പേര് ഞാൻ എൻ്റർ ചെയ്യുന്നു ഇനി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ സംഖ്യകളുടെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം ഇനി ഈ രണ്ട് വാല്യൂസ് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആകും വി വീലു കപ്പ് ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുക ഈക്വൽ വി ലു കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ലുക്കപ്പ് വാല്യൂ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം ഇനി സെൽ റെഫറൻസിന് ആപ്സിലുള്ള റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് എഫ് ഫോർ ഇനി ഇവിടെയുള്ള ഒന്നെന്ന വാല്യൂവിനെ ഈ പേരുമായിട്ട് കമ്പയൻ ചെയ്യാനായിട്ട് ആംബേഴ്സ് ആൻഡ് ഒന്നെന്ന വാല്യൂ കണ്ട ചെയ്യുന്ന സെല് സെലക്ട് ചെയ്യുക ഈ സെൽ റെഫറൻസിലെ കോളത്തിനെ ലോക്ക് ചെയ്യാനായിട്ട് കോളം ഇൻഡെക്സ് ആയ ജിക്ക് മുന്നിൽ ഡോളർ സിമ്പിൾ ആഡ് ചെയ്യുക കോമ ടേബിൾ അറിയുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എൻ്റെ ടേബിൾ സെലക്ട് ചെയ്യുക ടേബിളിനെ ലോക്ക് ചെയ്യാനായിട്ട് എഫ് ഫോർ കോമ കോളം ഇൻഡെക്സ് നമ്പർ എന്ന മൂന്നാമത്തെ ആർഗുമെൻറ്റ് ഞാൻ ഈ ടേബിളിൽ നിന്നും നെയിം എമൗണ്ട് ഡേറ്റ് എന്നിങ്ങനെ മൂന്ന് വാല്യൂസ് എടുക്കുകയാണ് അതിനുവേണ്ടി ആദ്യം നെയിം ഉള്ളത് ഈ ടേബിളിലെ മൂന്നാമത്തെ കോളത്തിലാണ് സോ മൂന്ന് കോമ ഫോൾസ് എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ നെയിം നമുക്കിവിടെ കിട്ടി ഇനി ഈ ഫോമുല വലതുവശത്തുള്ള ദിവസത്തുള്ള കോപ്പി ചെയ്യുന്നു എമൗണ്ടിന് വേണ്ടി ഫോമിലെ കോളം ഇൻഡെക്സ് നമ്പർ നാലാക്കുന്നു എൻ്റെ നോക്കുക എമൗണ്ട് നമുക്ക് കിട്ടി ഡേറ്റിന് വേണ്ടി ഫോമിലയിലെ കോളം ഇൻഡെക്സ് നമ്പർ അഞ്ചാക്കുന്നു ഇവിടെ ഇപ്പോൾ ഡേറ്റിന് ഈക്വലൻ്റായിട്ടുള്ള നമ്പറാണ് കാണിക്കുന്നത് ഈ നമ്പറിനെ ഡേറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡേറ്റ് ഫോമാറ്റ് സെലക്ട് ചെയ്യാം ഇനി ഈ ഫോമലുകൾ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സൂരജിൻ്റെ ഒന്നാമത്തെ പേയ്മെൻറ്റ് രണ്ടാമത്തെ പേയ്മെൻറ്റ് വീണ്ടും മൂന്നാമത്തെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇനി ഈ നെയിമിന് നേരെ മറ്റൊരു പേരാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് കൃഷ്ണ നോക്കുക കൃഷ്ണയുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടി ഇനി ഫോമില എറർ റിട്ടേൺ ചെയ്യുന്നത് ഒഴിവാക്കണമെങ്കിൽ ഫോമിലയിൽ ഇഫറർ ഫംഗ്ഷൻ ഉപയോഗിക്കുക കോമ ഡബിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് റാക്ട് ക്ലോസിയ ആൻഡ് ഫോമിലെ താഴെ ചെയ്യുന്നു വീണ്ടും ഇഫറർ ഫംഗ്ഷൻ കോമ ഡബിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ഒരു തവണോടി വേണമെങ്കിൽ ഈ പേരുകളുടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി സെല് സെലക്ട് ചെയ്യുന്നു ഡേറ്റ ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് ഇനി പേരുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൃഷ്ണ കോമ എസ് കെ കോമ സൂരജ് കോമ അനീഷ് ഓക്കെ എന്നിവിടെ നിന്നും അനീഷ് എന്ന പേര് സെലക്ട് ചെയ്യുമ്പോൾ അനീഷിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും കൃഷ്ണ എസ് കെ സൂരജ് ഇനി ഈ സംഖ്യകളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സിംഗിൾ ഫോമുലയിൽ നിന്നും ഈ റിസൾട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഈ ഷീറ്റിൻ്റെ ഒരു കോപ്പി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു ഫോമിലെ ഡിലീറ്റ് ചെയ്യുന്നു ഈക്വൽ ഇഫ് എറർ ഫംഗ്ഷൻ വി ലുക്ക് അപ്പ് ഫംഗ്ഷൻ വീ ലുക്ക് അപ്പ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യമെൻ്റ് ലുക്ക് അപ്പ് വാല്യു പേര് കണ്ട ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം എഫ് ഫോർ ആംബേസ് ആൻഡ് റോസ് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക തൊട്ട് പുറത്തുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക എഫ് ഫോർ കോളൻ വിൻഡോ സെല്ലിൽ സെലക്ട് ചെയ്യുന്നു നീ സെൽ റെഫറൻസിലെ കോളം ഇൻഡെക്സിന് ലോക്ക് ചെയ്യുക ഡോളോസാൻ ആഡ് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ ടേബിൾ എറിയുന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ സെലക്ട് ചെയ്യുക ടേബിളിനെ ലോക്ക് ചെയ്യാനായിട്ട് എഫ് ഫോർ കോമ കോളം ഇൻഡെക്സ് നമ്പർന്ന് മൂന്നാമത്തെ ആർഗുമെൻറ്റ് ഇവിടെ കോളംസ് ഫങ്ഷൻ ഉപയോഗിക്കുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഈ കാണുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക എഫ് ഓ കോളൻ വിൻഡോ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഇനി ഈ സെൽ റെഫറൻസിലെ റോ ഇൻഡെക്സിനെ ഡോളേഴ്സായി ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹെൽപ്പർ കോളത്തിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് ഹെൽപ്പർ കോളംസ് ആണ് ഇവിടെ ഉള്ളത് രണ്ട് കോമ എക്സാക്റ്റ് മാച്ചിന് വേണ്ടി ഫോൾസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കോമ ഡബിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് ഇനി ഈ ഫോമുല വശങ്ങളിലേക്കും താഴേക്കും കോപ്പി ചെയ്യുന്നു ഈ സെല്ലുകൾക്ക് ഡേറ്റ് ഫോമാറ്റ് അപ്ലൈ ആണ് ഇനി നെയിം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം കൃഷ്ണ എസ് കെ അനീഷ് എക്സ് എൽ എ ബിലുക്ക ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് മാച്ചിങ് വാല്യൂ കണ്ടെത്തുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പറയാനപ്പെട്ടാണെന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള എക്സൽ ഡി വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക Thanks for watching and wish you a great day.